കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വീഴാമ്പൽ ഒരു മാറി മോഹിനിനെ പ്രണയിച്ചു പോയി. മഴ കാത്തു കഴിയുന്ന മനസ്സിൻ്റെ വീഴാമ്പൽ ഒരു മാറി മോഹിനിനെ പ്രണയിച്ചു പോയി. പൂവമ്പനം ബലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ അണിയിക്കും ഞാൻ. വാനിടം മംഗള മാലപിക്കേ ഉമനെ നിന്നെ ഞാൻ സ്വന്തമാക്കും. നമസ്തേ, ഞാൻ മേധ അശോക്, സിംഗറാണ്. ഞാൻ പഠിച്ചു തുടങ്ങിയത് മ്യൂസിക് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ ഉള്ളപ്പോഴാണ്. കൊടുങ്ങല്ലൂർ വിശ്വനാഥ മാഷിൻ്റെ അടുത്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. കൊടുങ്ങല്ലൂരാണ് സ്വദേശം. പിന്നെ ഞങ്ങൾ ദുബായിൽ പോയി. പിന്നീട് ഞാൻ പഠിച്ചത് മുഴുവനും രഘുനാഥ് മാഷിൻ്റെ കൂടെയാണ്. രഘുനാഥ് സി കണ്ണൂർ, കാഞ്ഞങ്ങാട് രാമചന്ദ്ര മാഷിൻ്റെ ബ്രദറാണ്. മൂപ്പരുടെ അടുത്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. ഞങ്ങൾ ദുബായിന് പോയതിന് ശേഷം ചിലങ്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ രഘുമാഷിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, മാഷ് എന്നെ സ്റ്റേജ് ഷോസിലേക്ക് പറഞ്ഞയച്ചപ്പോൾ മൂപ്പരുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ജെംസ് പബ്ലിക് സ്കൂളിൻ്റെ. അവരുടെ ആനുവൽ ഫംഗ്ഷനോ അങ്ങനെ എന്തായിരുന്നു. സോ മൂപ്പർ ആളുടെ സ്റ്റുഡൻസിനെ അവിടെ പാടിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ പാട്ട് പഠിച്ചിരുന്നു, പക്ഷെ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. എനിക്ക് പേടിയായിരുന്നു ആളുകളുടെ മുന്നിൽ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ് ബേസിക്കലി. പിന്നെ ഇപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ക്യാമറയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കാനും പാടാനും പറയാനൊക്കെ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് വരുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജോക്കർ മൂവിയിലെ പൊൻ കസവഞ്ഞൊറിയും എന്ന് പറയുന്ന പാട്ടാണ് മാഷ് എൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞത്. ഞാൻ പഠിച്ചു, പക്ഷെ അവിടെ ചെന്ന് പാടും, എനിക്ക് മ്യൂസിക് കേൾക്കണില്ല, ഞാൻ പാടുന്നില്ല, ഇതൊക്കെ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ മാഷ് ഭയങ്കര എൻകറേജിങ് ആയിട്ട് എന്നെ പ്രൊഫഷണലി ഒരു പ്രോഗ്രാമിന് പറഞ്ഞയച്ചു. പക്ഷെ അവിടം തൊട്ട് ഞാനത് ശരിക്കും എൻജോയ് ചെയ്ത് എൻ്റെ ഓരോ പിന്നീട് ഓരോ ഷോസും, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഇത് ആദ്യം ചെയ്തത്. സോ രഘുമാഷാണ് മ്യൂസിക് സീരിയസ് ആയിട്ട് എടുക്കാൻ എന്നെ പുഷ് ചെയ്തു എന്ന് തന്നെ പറയാം. ദുബായിൽ നിന്ന് ഞങ്ങൾ നാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, സോ അവിടെ തന്നെ ഒരു ആർട്ട് ഫിലിം മേക്കർ ഉണ്ട്, കെനി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞിട്ട്. സോ കെനി എൻ്റെ പാട്ട് കേൾക്കാനിടയായി. അപ്പോൾ അങ്ങനെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ആൾ അവർ ചെയ്യുന്ന ആഡ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ധാത്രി, എ ഗിരിപ്പായി, അങ്ങനത്തെ കുറേ ആഡ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ അപ്പോൾ രാഹുൽ രാജ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, നമുക്ക് പോയി ഒന്ന് പാടി നോക്കാം എന്നുള്ള രീതി. അങ്ങനെയാണ് ഞാൻ രാഹുൽ ഏട്ടന് വേണ്ടിയിട്ട് പാടുന്നത്. രാഹുൽ ഏട്ടന് ഒരു തവണ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് സ്റ്റുഡിയോയിലേക്ക് വരാൻ പറഞ്ഞു. എന്ത് പ്രൊജക്റ്റാണെന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഐ തോട്ട് ലൈക്ക് അത് ആഡ് ഫിലിം തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പാടി. അതിൽ കുറച്ച് ഹമ്മിങ്ങും സ്വരങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു, ഒരു തീം സോങ് അതുപോലെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഐ എം ഗെറ്റിംഗ് എ കോൾ ഫ്രം എ ചാനൽ, നിങ്ങൾ ഷാജി കലാസിൻ്റെ ടൈം എന്ന് പറഞ്ഞ ഫിലിം ഇതിൽ പാടി എന്ന് പറഞ്ഞിട്ട്. സോ ഐ എം ലൈക്ക് ഞാൻ സിനിമയിൽ പാടിയിട്ടില്ല, എൻ്റെ അറിവിൽ എന്തായാലും പാടിയിട്ടില്ല. അപ്പോൾ ഏ ഇല്ല, നിങ്ങൾ രാഹുൽ രാജിൻ്റെ പുതിയ മൂവി ടൈമിൽ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്, യു വോണ്ട് ബിലീവ്, എനിക്ക് ആ ഒരു സമയത്തെ ഫീലിംഗ് ഉണ്ടല്ലോ. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മൾ അറിയാതെ നമ്മുടെ മുന്നിൽ എത്തിക്കാണ്. സോ അതാണ് എൻ്റെ ഒരു എൻട്രി എന്ന് പറയാനായിട്ട്. സോ ഐ വാസ് വെരി ഹാപ്പി. അതും ആദ്യമായിട്ട് നമ്മുടെ ശബ്ദം തിയേറ്ററിൽ കേൾക്കുക എന്ന് പറയുമ്പോൾ അതും ബെയറായിട്ട് ചേട്ടൻ അതിൽ എൻ്റെ ശബ്ദം ഇട്ടിരിക്കുകയാണ്. ലൈവ് തന്നെ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. ബാക്കി ഇപ്പോൾ റെക്കോർഡിങ്സ് ആയാലും ടീച്ചിങ് ആയാലും ലൈക്ക് വാട്ട് എവർ ഞാൻ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ചെയ്യണു, എല്ലാത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ലൈവ് ചെയ്യാനാണ്. ബിക്കോസ് നമ്മൾ പഠിച്ചൊരു പാട്ട് അവിടെ പാടുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടും.
പിന്നെ ഇഷ്ടമുള്ള പോലെ പാടാം. എനിക്ക് അത് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈവ് ചെയ്യുന്നതിൻ്റെ. ഞാൻ ലൈവ് ആദ്യം ചെയ്തു തുടങ്ങിയത് ദുബായിലാണ്. ഞാൻ പഠിച്ചു വളർന്ന സ്ഥലമാണ്. സോ അവിടെ ഉള്ള സമയത്ത് ത്രൂ ഔട്ട് എമിറേറ്റ്സ് നമ്മൾ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നതിന് ശേഷം അങ്ങോട്ട് പോയി ചെയ്യാറുണ്ട്. സോ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇന്ത്യ വിഷൻ ചാനലിൻ്റെ ലോഞ്ച്. അപ്പോൾ അതിന് ബിജു നാരായണനും രാധിക ചേച്ചി രാധിക തിലകും ആയിരുന്നു വന്നത്. സോ അങ്ങനെ എനിക്ക് അവരുടെ കൂടെ അന്നൊരു പ്രോഗ്രാം എനിക്ക് അവിടെ ചെയ്യാൻ പറ്റി. നാട്ടിൽ വന്നിട്ട് എനിക്ക് ബിജു ഏട്ടൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നു. മീൻ പ്രോഗ്രാം ചെയ്യാനായിട്ട് ബിജു ഏട്ടൻ്റെ കൂടെ ഞാൻ ട്രാവൽ ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ദുബായിൽ. സോ എനിക്ക് ലൈവ് ചെയ്യാനുള്ളൊരു ഇഷ്ടവും പിന്നെ ദുബായ് ഇസ് മൈ സെക്കൻഡ് ഹോം, എനിക്ക് അവിടേക്ക് പോകാനുള്ളൊരു ഇൻട്രസ്റ്റും എല്ലാം കൂടി ആയിട്ട് ദേ യൂസ് ടു ബ്രിങ് മീ ഓഫൻ. അപ്പോൾ ദുബായ് തന്നെയാണ് ഞാൻ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്തേക്കുന്നത്. പിന്നെ ബഹ്റൈൻ, കുവൈറ്റ് ആ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ് ഞാൻ കൂടുതൽ ലൈവ് ചെയ്യാറുള്ളത്. പിന്നെ അഫ്സൽഗഡ് കൂടെ പാടാൻ പറ്റി, അഫ്സൽഗഡ് കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ദുബായിലും ഉണ്ട്, ഇപ്പം നാട്ടിലായാലും ചെയ്തിട്ടുണ്ട്. ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ പഠിച്ചത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കാണ്. ആ സമയത്ത് രമേശ് നാരായൺ സാറ് എറണാകുളത്ത് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൂപ്പർക്ക് ദക്ഷിണ വെച്ചു. പക്ഷേ പഠിച്ചത് കൂടുതൽ ആളുടെ ശിഷ്യന്മാരുടെ കയ്യിൽ നിന്നായിരുന്നു. മോഹൻകുമാർ സാർ, വിജയസുർസേൻ സാർ. സോ ഈ മ്യൂസിക് പോകുന്നതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഭരതനാട്യം. ഭരതനാട്യം ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു കാര്യവും എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ഒബ്സഷൻ്റെ ഒരു അസുഖമുണ്ട്. അപ്പോൾ ധാരാളം കളിക്കാൻ തുടങ്ങി. ഒരു 6 to 7 hours ഒരു ദിവസം ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. മേ ബി എൻ്റെ ബോഡി അതിന് യൂസ് ടു അല്ലാത്തത് കാരണം എനിക്ക് ലിഗമെൻറ്റിൻ്റെ ഒരു ഇഞ്ചുറി വന്നു. സോ എനിക്ക് ലൈവ് ഷോ എന്ന് ഒരു കുട്ടി ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ആ സമയത്താണ് ഞാൻ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ വിശാരദ ചെയ്തു. അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിശാരദ കഴിഞ്ഞതൊരു 7 years കോഴ്സാണ്. ഞാൻ ഒരുപാട് വർഷമായിട്ട് പഠിക്കുന്ന കാരണം സാറ് ഡയറക്റ്റ്ലി 4th year ഇരുത്തി. സോ അത് ആ സൈഡിൽ തീർന്നു. ഇപ്പോഴാണ് നമ്മുടെ കോവിഡ് വന്നത്. കോവിഡ് വന്നു, എല്ലാം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും അറിയാം കോവിഡ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ് മാറ്റിയത്, അത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെയാണ് അത് ചേഞ്ച് ആക്കിയത് എല്ലാവർക്കും അറിയാം. സോ എനിക്കത് നല്ല രീതിയിൽ എഫക്റ്റായി. ഇപ്പോൾ ലൈവ് ആണെങ്കിൽ ലൈവ് നടക്കാതെയായി. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് കുറച്ച് എൻക്വയറീസ് വന്നു മ്യൂസിക് പഠിപ്പിക്കുകയോ ചോദിച്ചിട്ട്. ഞാൻ ഒരിക്കലും പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് ഞാൻ തോന്നിയിട്ടില്ല. കാരണം ക്ഷമ വളരെ കുറവുള്ള ഒരാളാണ്. സോ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യം ക്ഷമയാണ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ചെയ്ത കോഴ്സ് ഹിന്ദുസ്ഥാനി ആയത് കാരണം, പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മ്യൂസിക് രണ്ട് രീതിയാണ്, കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയും. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ പൊതുവേ ആളുകൾക്കൊരു ധാരണയുണ്ട് ഹിന്ദുസ്ഥാനി എന്ന് പറയുമ്പോൾ ഗസലാണ് അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് ഫോമാണെന്ന്. ഒരിക്കലും അല്ല, ഹിന്ദുസ്ഥാനി ഈസ് ഈക്വലി ക്ലാസിക്കൽ ലൈക്ക് കർണാട്ടിക്. ഗസല് ഒരു ബന്ധവുമില്ല, അത് ആമിർ ഖുസ്രു പേർഷ്യെന്ന് കൊണ്ടുവന്ന ഒരു സിംഗിങ് സ്റ്റൈലാണ്, ഇറ്റ്സ് എ പോയട്രി. അപ്പോൾ ഞാൻ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കാൻ തുടങ്ങി. കുറച്ച് കുട്ടികൾ വന്നു, എനിക്ക് വഴങ്ങുന്ന ഒരിക്കലും ഞാൻ ധരിച്ചില്ല. പക്ഷേ ഈശ്വര അനുഗ്രഹം എന്നോ ഒരു നിശ്ചയം. നൗ ഐ ഹാവ് അറൌണ്ട് 25-26 സ്റ്റുഡൻസ്. എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നു അതിൽ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഓൾവേസ് റിമെമ്പർ ദിസ് തിങ്, നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. എന്തൊക്കെ നമുക്ക് താല്പര്യങ്ങളുണ്ട്, എക്സ്പെരിമെൻറ്റ് ന്യൂ തിങ്സ്. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഡു മാക്സിമം തിങ്സ്. ഇപ്പോൾ മ്യൂസിക് എൻ്റെ കോറായിരുന്നെങ്കിലും ഐ യൂസ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. ഞാൻ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു, മോഡൽ ചെയ്യാറുണ്ടായിരുന്നു, ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സോ ഓൾവേസ് ട്രൈ ന്യൂ തിങ്സ്. ഏതൊക്കെ കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ മെയിൻ കാര്യം ഫോക്കസ് ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. मगर कुछ पहचाना सा हल्का फुल्का शबनमी रेशम सी भी रेशमी सुरमई अखियों में नन्हा मुन्ना एक सपना दे जा रे निंदिया के उड़ते पाखिरे सपनों में आ जा साथी रे आरी रारू और आरी रू
ஆரிராரு ஒரு ஆரிரும்.